ഇന്റർനെറ്റിലെ കുറച്ച് രസകരമായിട്ടുള്ള വൈറൽ വീഡിയോസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇവിടെ ഒരു പ്രൊഫഷണൽ പബ്ജി പ്ലെയർ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുകയാണ്. സോ അവന്റെ സ്കിൽസ് ഒക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. പറയാൻ വാക്കുകൾ ഒന്നും തന്നെ ഇല്ല, കാരണം നമ്മൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവനൊരു പ്രോ പ്ലെയർ ആണ് എന്ന്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവൻ കളിക്കുന്നതല്ല, അവൻ ഇവിടെ ലൈവ് സ്ട്രീം ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് അതാണ് ഇവൻ ഇവിടെ ലൈവ് സ്ട്രീം ചെയ്യുന്നത്. അവന്റെ നെറ്റ് സ്ലോ ആയത് കാരണം അവന്റെ കള്ളത്തരങ്ങൾ എല്ലാം തന്നെ പുറത്തായി. ഈ മൂന്ന് ബുദ്ധിശാലികളായ സ്ത്രീകൾ അവിടെയുള്ള ആ ഗേറ്റ് പൊന്തിച്ചിട്ട് തുറക്കാനായിട്ട് നോക്കുകയാണ്. വീഡിയോയിൽ നമ്മൾക്ക് കാണാൻ കഴിയും ഈ മൂന്ന് പേരും ആ ഗേറ്റ് തുറക്കാനായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെയും ഈ ഗേറ്റ് തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ മൂന്ന് പേര് വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം ഒരാൾ വന്നിട്ട് നൈസ് ആയിട്ട് നടത്തുകയാണ്. അതായത് അയാൾ കൂളായിട്ട് നടന്നു വന്നു, എന്നിട്ട് ആ ഗേറ്റ് തുറക്കുകയും ചെയ്തു. ചൈനക്കാരുടെ ചില സമയത്തെ കണ്ടുപിടുത്തങ്ങൾ ഒരു രക്ഷയുമില്ലാത്ത കണ്ടുപിടുത്തങ്ങളാണ്. ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ത്രീയെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ സ്ത്രീയുടെ മുഖം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന്. എന്നാൽ സംഭവം അതല്ല. സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ആ സ്ത്രീയുടെ മാസ്കിന്റെ ഡിസൈൻ ആണത്. ഇവിടെ ഒരാൾ സൈക്കിളിൽ ഓഫ് റോഡ് ചെയ്യുകയാണ്. അങ്ങനെ അതൊക്കെ ഗോപ്രോയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അയാൾ സൈക്കിൾ ഓടിച്ച് പോകുന്ന സമയത്തായിരുന്നു അയാളുടെ മുന്നിലേക്ക് കൂടി ഒരു കരടി കുട്ടി അതിലേക്കൂടി ഓടിപ്പോയത്. ഇത് കണ്ടപ്പോൾ അയാളൊന്ന് പേടിച്ചു പോയി. 2021 June 20 യുഎസ്എയിലെ വെസ്റ്റ് വിർജീനിയയിൽ സംഭവിച്ച ഒരു കാര്യമാണിത്. ഇവൻ ഇവിടെ ഗോൾഫ് കളിക്കുകയാണ്. അങ്ങനെ അവൻ ആ ബോൾ ഹിറ്റ് ചെയ്ത അതേ സമയത്ത് അതിലേക്കൂടി ഒരു പോലീസ് കാർ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ബോൾ കൊണ്ടത് ആ പോലീസ് കാറിന്റെ ഗ്ലാസിനായിരുന്നു. 2015 December ഓസ്ട്രേലിയ ഫെതർഡെയിൽ വൈൽഡ് ലൈഫ് പാർക്കിൽ സംഭവിച്ച ഒരു കാര്യമാണിത്. ഇവിടെ നമ്മൾക്ക് കൂട്ടിന്റെ അകത്ത് ഒരു ഈഗിളിനെ കാണാൻ കഴിയും. അപ്പോഴായിരുന്നു അവിടെ വേറൊരു പക്ഷി വന്നിട്ട് ആ ഈഗിളിന്റെ ഭക്ഷണം മോഷ്ടിക്കാനായിട്ട് പോയത്. അതായത് കൂട്ടിന്റെ അകത്ത് തലയൊക്കെ ഇട്ടിട്ട് ആ ഭക്ഷണം എടുക്കാനായിട്ട് ആ പക്ഷി ശ്രമിക്കുകയാണ്. എന്നാൽ ഈഗിൾ അതിനെ വെറുതെ വിട്ടിട്ടില്ല, അതിന്റെ കൊക്ക് പിടിച്ച് വെൽക്കുകയാണ്. ആ ഒരു പക്ഷിക്ക് ഇവിടെ ഒരു മിനി ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു ഷോപ്പിലെ CCTV വിഷ്വൽസ് ആണിത്. ഇവിടെ നമ്മൾക്ക് അവിടെ വലിയൊരു ഷെൽഫ് കാണാൻ കഴിയും. അവിടെയുള്ളതെല്ലാം മദ്യ കുപ്പികളാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് രണ്ട് സ്ത്രീകൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതേപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അതൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. അങ്ങനെ ആ സ്റ്റാഫ് അവിടുന്ന് കുറച്ച് ബാക്കിൽ നിന്ന സമയത്തായിരുന്നു ആ ഷെൽഫ് മുഴുവനായിട്ടും അവിടത്തേക്ക് മറിഞ്ഞു വീണു പോയത്. അതേപോലെ അവിടെയുള്ള എല്ലാ കുപ്പികളും പൊട്ടി പോവുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ടിക്ടോക്കിൽ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ചൈനീസ് സ്വദേശി വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ വെള്ളം കുടിക്കുന്നത് എന്താണ് ഇത്രക്കും അത്ഭുതപ്പെടാനുള്ളത്? പക്ഷേ അയാൾ വെള്ളം കുടിക്കുന്നത് വായ് കൊണ്ടല്ല, മൂക്ക് കൊണ്ടാണ് ഇയാൾ ഇവിടെ വെള്ളം കുടിക്കുന്നത്. അത് മാത്രമല്ല, തീർന്നിട്ടില്ല, ഇവിടെ ഇയാൾ മൂക്കിലെ കൂടി വെള്ളം കുടിച്ചിട്ട് കണ്ണിലെ കൂടി ആ വെള്ളം പുറത്തേക്ക് വരുത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതെന്തായാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഡോക്ടേഴ്സും അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. ഇവിടെ നമ്മൾക്ക് ഈ കുട്ടി നടന്നു വരുന്നതായിട്ട് കാണാൻ കഴിയും. അതേപോലെ ആ കുട്ടിയുടെ ഒരു കാല് ഒടിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ആ കുട്ടി നടക്കുന്നത് ആ കുട്ടിയുടെ വളർത്തു നായ അതേപോലെ ഇങ്ങനെ അനുകരിക്കുകയാണ്. അതായത് അവനെ കളിയാക്കിയിട്ടാണ് ഈ നായ ഇവിടെ ഇങ്ങനെ നടന്നു വരുന്നത്. ഏകദേശം ഇതേ സെയിം സംഭവം തന്നെയാണിത്. എന്നാൽ ഇവിടെ നായയല്ല, ഇവിടെ ഒരു പൂച്ചയാണ്. ഇവിടെ നമ്മൾക്ക് ഒരാളുടെ കാലൊടിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് കാണാൻ കഴിയും. അതേപോലെ ആ പൂച്ചയും അയാളെ കളിയാക്കിയിട്ട് ഒരു കാല് പൊന്തിച്ച് ഇങ്ങനെ നടന്നു വരികയാണ്. ഇവിടെ ഇവൻ ഷാമ്പെയിൻ ബോട്ടിൽ കുലുക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ അവന്റെ ദിവസം അത്ര നല്ലതല്ലായിരുന്നു. ആ ഷാമ്പെയിൻ ബോട്ടലിലെ കോർക്ക് അവന്റെ മുഖത്ത് തന്നെയായിരുന്നു അടിച്ചത്. ഈ സ്ത്രീ ഇവിടെ കാറിന്റെ വിൻഡോ നോക്കിയിട്ട് ലിപ്സ്റ്റിക് ഇടുകയാണ്. എന്നാൽ ആ കാറിന്റെ അകത്ത് ആളില്ല കാര്യം ഈ സ്ത്രീക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ കാറിന്റെ അകത്തുള്ള ആൾക്കാർ ആ വിൻഡോ താഴ്ത്തുകയാണ്. അങ്ങനെ ആ സ്ത്രീയാണെങ്കിൽ ശരിക്കും ഒന്ന് പ്ലിങ് ആയി പോവുകയാണ് ചെയ്തത്.
ഇവിടെ ലോസ് ആഞ്ചലസിലെ ഒരു എക്സ്പോ നടക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരാൾ ഒരു ക്യാമറ, അതായത് ഒരു വിലപ്പെട്ട ഒരു ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ അത് പൊന്തിച്ചിട്ടും താഴ്ത്തിട്ടും ഇങ്ങനെ കളിക്കുകയാണ്. എന്നാൽ എന്താ പറയാ, അയാളുടെ ദിവസം അത്രയ്ക്കും മോശമായിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതിന്റെ ആ ബെൽറ്റ് പൊട്ടിപ്പോവുകയും അതേപോലെ ആ ക്യാമറ നിലത്ത് വീണ് പൊട്ടിപ്പോവുകയുമാണ് ചെയ്തത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് സാധാരണ ക്യാമറ അല്ല, നല്ല വിലവെടുപ്പുള്ള ഒരു ക്യാമറയാണ് ഇത്. രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനയിലെ ഒരു ടെമ്പിളിൽ സംഭവിച്ച ഒരു കാര്യമാണിത്. ഇവിടെ നമ്മൾക്ക് അവിടെ ഒരു കുരങ്ങൻ ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോഴായിരുന്നു ഒരാൾ അവിടെ പോയിട്ട് ആ കുരങ്ങനെ ആ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത്. എന്നാൽ കുരങ്ങൻ വെള്ളത്തിൽ വീണിട്ടില്ലായിരുന്നു. കുരങ്ങൻ അവിടെ പിടിച്ച് കയറുകയും എന്നിട്ട് അയാളെ ആക്രമിക്കാനായിട്ട് അയാളുടെ പിന്നാലെ ഓടി പോവുകയുമാണ് ചെയ്തത്. അയാളാണെങ്കിൽ പേടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും അയാൾ ചെയ്തത് ഒരു ക്രൂരത തന്നെയാണ്. രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം സംഭവിച്ച ഒരു കാര്യമാണിത്. ഇവിടെ ഒരു BMX റേസിംഗ് നടക്കാൻ ായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെയുള്ള ആ ഗേറ്റ് തുറക്കുന്നതിന് മുന്നേ അവരൊക്കെ ആ സൈക്കിൾ മുന്നോട്ട് എടുക്കാനായിട്ട് നോക്കി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ വീണു പോവുകയാണ്. എല്ലാവരും അല്ല, ഒരാൾ മാത്രമായിരുന്നു മുന്നോട്ടേക്ക് പോയത്. അയാള് ഒരു മീൻ അയാളുടെ വായിലിടാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആ മീൻ അയാള് വായിലിട്ടു. എന്നാൽ അതേ സമയത്ത് ഒരു സീഗിള് വന്നിട്ട് ആ മീൻ നൈസായിട്ട് അടിച്ചു മാറ്റി പറന്നു പോവുകയാണ്. അയാളാണെങ്കിൽ നല്ല രീതിയിൽ പ്ലിങ് ആയി പോയി. ഇവിടെ ഈ പെൺകുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് നടക്കുകയാണ്. അതേപോലെ ആ പെൺകുട്ടി ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ അടിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ ഈ പെൺകുട്ടി മൈക്ക് ഓഫ് ആക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെ അതെല്ലാം ആ സാറ് കേട്ട് പിന്നീട് സംഭവിച്ച കാര്യം നമ്മൾക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടേക്കാം. You can be in your kitchen. I didn't say anything about not being in the kitchen. I just said you need to be in an appropriate place. ഇവിടെ ഈ സ്ത്രീ വാക്സിനേഷൻ എടുക്കുകയാണ്. എന്നാൽ ആ സ്ത്രീക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. അങ്ങനെ ആ സ്ത്രീ ഇവിടെ കളിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടേക്കാം. റോഡിലെ കൂടി ഒരു ഫയർ ട്രക്ക് സൈറനൊക്കെ ഓണാക്കി ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലുള്ള ആ നായം ഇത് കേൾക്കുകയാണ്. ആ നായാണെങ്കിൽ ഈ സൈറന്റെ സൗണ്ട് ഇങ്ങനെ അനുകരിക്കുകയാണ്. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ ചാനലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഗൈസ്. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.